പഴച്ചെടികൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സ്ഥല സൗകര്യം വലിയൊരു വിഷയമായതുകൊണ്ട് തന്നെ പലരും എപ്പോഴും അന്വേഷിക്കുന്ന കാര്യം അധികം സ്ഥലം എടുക്കാത്ത അല്ലെങ്കിൽ സ്പേസ് ഒരുപാട് കൺസ്യൂം ചെയ്യാത്ത എന്നാൽ നല്ല പഴങ്ങൾ കിട്ടുന്ന പഴച്ചെടികൾ ഏതാണെന്നാണ് മിക്ക ആളുകളും അന്വേഷിക്കാറ്. ഇത്തരത്തിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ചെടികളെ കുറിച്ച് മനസ്സിലാക്കാം. അധികം സ്പേസ് അപഹരിക്കാത്തതും എന്നാൽ നല്ല രീതിയിൽ കായ്ക്കുന്നതുമായിട്ടുള്ള മൂന്ന് പഴച്ചെടികൾ. ഇതിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നിന്ന് തുടങ്ങി ഫസ്റ്റിലേക്ക് പോകാം. മൂന്നാമത്തെ പ്ലാന്റ് റിയോ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടി. അപ്പോൾ റിയോ ഗ്രാൻഡ് പല ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും. ചെറി ഓഫ് റിയോ ഗ്രാൻഡ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. നല്ല രീതിയിൽ കായ്ക്കുകയും പ്രത്യേക രീതിയിൽ പ്രത്യേക ഫ്ലേവറും മധുരമൊക്കെ ഉള്ള ഒരു ചെറി ഹൈറ്റാണ് റിയോ ഗ്രാൻഡ്. ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാണ് റിയോ ഗ്രാൻഡ്. യൂജീനിയ വർഗത്തിലൊക്കെ പെട്ട, യൂജീനിയ ഫാമിലിയിലൊക്കെ പെട്ട ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വളരെ സ്ലോ ആയിട്ട് വളരുന്നതുകൊണ്ട് തന്നെ അധികം ഹൈറ്റിലേക്ക് പെട്ടെന്ന് വളരുന്നില്ല. വളരെ സാവധാനത്തിലാണ് വളരുക. തട്ടിയിലോ അല്ലെങ്കിൽ ചെറിയ ഡ്രമ്മിലൊക്കെയാണ് നമുക്ക് വെക്കുന്നതെങ്കിൽ നമുക്ക് അധികം വലിപ്പത്ത് കൊണ്ടുപോകാതെ നമുക്ക് ചെറിയൊരു ചെടിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് പ്രൂണിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ പ്രൂണിംഗ് ഒക്കെ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ റിയോ ഗ്രാൻഡ്. അപ്പോൾ ഇടയ്ക്കുള്ള പ്രൂണിംഗ് ഒക്കെ ഈ ചെടി നന്നായിട്ട് ഇഷ്ടപ്പെടുകയും അതിനനുസരിച്ച് ഒരുപാട് ചില്ലകൾ വളരെ ചെറിയ നേർത്ത ചില്ലകളായിട്ട് ഉണ്ടാക്കുകയും ഒരു ടൈം കഴിഞ്ഞാൽ ഏകദേശം 3 വർഷമൊക്കെ കഴിഞ്ഞാൽ ചെടിയിൽ നിറയെ കായകൾ ഉണ്ടാവാനൊക്കെ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു റെഡിഷ് ബ്ലാക്കിലേക്കൊക്കെ പഴുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് ചെറി ഓഫ് റിയോ ഗ്രാൻഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. യൂജീനിയ ഫാമിലി പെട്ട ഒരു പഴച്ചെടിയാണിത്. രണ്ടാമത്തെ ചെറി സവാന ചെറിയാണ്. യൂജീനിയ ഫാമിലി പെട്ട ഒരു മറ്റൊരു ചെടിയാണ് സവാന ചെറി. ഇതും നമ്മുടെ റിയോ ഗ്രാൻഡുമായി ഏറെ സാദൃശ്യമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഒരു മധുരവും പുളിയൊക്കെ മിക്സ്ഡായിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പഴച്ചെടിയാണ്. അധികം സ്പേസ് ആവശ്യമില്ല. വളരെ കുറഞ്ഞ സ്പേസിൽ വളരുന്ന ഒരു ചെറിയ ഐറ്റമാണിത്. അപ്പം ഇത് നമുക്ക് വീടുകളിലൊക്കെ ഇഷ്ടംപോലെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതും നമുക്ക് ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ, അത്യാവശ്യം വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഴങ്ങൾ നൽകുന്നൊരു ചെറിയ ഐറ്റമാണ് ഇത്. നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടിയിൽ കായ്ച്ചിരിക്കുന്ന ഒരു കാഴ്ച നല്ല ഭംഗിയാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് പോലെ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വളർച്ച. നമുക്ക് കുറഞ്ഞ സ്പേസൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് ഈ ചെടി തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു പോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാം. അടുത്തായിട്ട് ഏറ്റവും ഫസ്റ്റ് പറയാനിരുന്നൊരു പഴച്ചെടിയാണിത്. അപ്പോൾ ഇത് ഡോർഫ് ഗ്രൂമിച്ചാമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഗ്രൂമിച്ചാമ എല്ലാവർക്കും അറിയാം. ഗ്രൂമിച്ചാമ നല്ലൊരു പഴച്ചെടിയാണുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല പഴങ്ങൾ ഇതിൽ ഞെട്ടിൽ തൂങ്ങിക്കിടക്കുന്നൊരു കാഴ്ച നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറും ഫ്ലഷൊക്കെയാണ് ഗ്രൂമിച്ചാമയ്ക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡോർഫ് വെറൈറ്റികൾ പലപ്പോഴും ഡ്രമ്മിലും അല്ലെങ്കിൽ പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. ഗ്രൂമിച്ചാമ പൊതുവെ അല്പം സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ ഡോർഫ് വെറൈറ്റി തന്നെ വെക്കണമെന്നില്ല. സാധാരണ നോർമൽ ഗ്രൂമിച്ചാമ വെച്ചാൽ പോലും അല്പം സ്ലോ ആയിട്ട് വളരുകയും നല്ല രീതിയിൽ കാണാനൊക്കെ ഇലകളൊക്കെ നല്ല ഭംഗിയുള്ളതും ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റിനോടൊക്കെ ഏറെ സാദൃശ്യം കാണിക്കുന്നതായിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് ഗ്രൂമിച്ചാമ. ഇത് നമുക്ക് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ വളർത്തുകയും അതിലുണ്ടാകുന്ന ഫ്രൂട്ടുകൾ നല്ല ഭംഗിയോടുകൂടി കായ്പ്പിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ കൂടിയാണ് ഗ്രൂമിച്ചാമയ്ക്കുള്ളത്. അതിൻ്റെ ഡോർഫ് വെറൈറ്റി ഒന്നുകൂടി ബെറ്ററാണ്. അധികം സ്പേസ് ഇല്ല. നമുക്ക് വളരെ ചെറിയ സ്പേസേ ഉള്ളെങ്കിൽ ഗ്രൂമിച്ചാമ എന്തായാലും വെക്കാൻ മറക്കരുത്. അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഗ്രൂമിച്ചാമയുടെ ഡോർഫ് വെറൈറ്റി. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. വെള്ളക്കെട്ട് തീരെ ഇഷ്ടമില്ലാത്ത പ്ലാന്റാണ് ഇത്. വെള്ളം അല്പം കൂടി പോയി കഴിഞ്ഞാൽ വേരെല്ലാം അഴുകി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു സ്വഭാവം ഈ ചെടിക്കുണ്ട്. പക്ഷേ ഇത് കായ്ച്ചിരിക്കുന്നതും അതിൻ്റെ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാഴ്ച തന്നെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ചെടികൾ നമുക്ക് വെക്കാൻ പറ്റും. എന്നാൽ ഒരുപാട് ചെടികൾ, മിക്ക ചെടികളും നമുക്ക് അധികം സ്പേസ് കൺസ്യൂം ചെയ്യുന്ന പ്ലാന്റുകളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് ചെറിയ ഐറ്റംസ് നമുക്ക് വളർത്താൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 3 പ്ലാന്റ്സിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താനുണ്ടായത്. ഈ 3 എണ്ണം വെക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ലാസ്റ്റ് പറഞ്ഞ് ഗ്രൂമിച്ചാമയുടെ ഡോർഫ് വെറൈറ്റിയെങ്കിലും വെക്കാൻ പറ്റുമോ നോക്കുക. നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ബ്ലാക്ക് കളറിലേക്ക് വരുന്നൊരു പഴം കൂടിയാണ് ഇത്. ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പ്രശ്നം ഈ ഒരു ചെറുക്കി വരുന്നില്ല. അപ്പോൾ പറ്റുന്നുള്ളവരൊക്കെ ഇത് വാങ്ങിച്ച് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് വേറൊരു പഴച്ചെടിയെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതുവരെ